സാമൂഹിക തിന്മകൾക്കെതിരായുള്ള ഒരു ബോധവൽക്കരണ സമ്മേളനമാണല്ലോ സാമൂഹിക തിന്മകൾ എന്ന് കേൾക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന മനസ്സിലൂടിയെത്തുന്ന രണ്ടുപേർത്തുള്ള ചിന്തകളാണുള്ളത് ഒന്ന് ഇത് സമൂഹത്തിൽ എവിടെയോ നടക്കുന്ന ഒരു പ്രശ്നമാണ് എന്നെ ബാധിക്കുന്നതല്ല ഈ അടുത്ത് നടക്കുന്നതല്ല എവിടെയോ നടക്കുന്ന ഒരു പ്രശ്നമായി ഇതിനെ കണ്ട് അവഗണിക്കുവാനുള്ള സാധ്യത ഇത് രണ്ടാമതുണ്ടാകുന്ന ചിന്ത വ്യക്തിപരമായി എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുണ്ടാകുന്ന ഒരു മനോഭാവം എന്നാൽ വേദപുസ്തകത്തിലേക്ക് നാം ഓടിയെത്തുമ്പോൾ പഴയ നിയമ പുതിയ നിയമ വേദഭാഗങ്ങളൊക്കെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് you are the author and the designer of the world, especially the evil around you. യു നിൻ്റെ ചുറ്റുപാടുകളിലുണ്ടാകുന്ന സാമൂഹിക അതിന്മകൾക്ക് ഒരു പരിധി വരെ കാരണക്കാരൻ നീ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അഥവാ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നന്മകൾ നിലനിർത്തുവാൻ മുഖാന്തരമാകുന്നതും സമൂഹത്തിലെ സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്നതിന് കാരണക്കാരാകുന്നതും നാം തന്നെ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ പതിമൂന്നാം അധ്യായം വളരെ പരിചിതമായൊരു വേദഭാഗമാണല്ലോ പതിമൂന്നാം അധ്യായം അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും വഴിപിരിയലിനും അവരുടെ പ്രയാണവുമൊക്കെയായി ബന്ധപ്പെട്ട വേദഭാഗങ്ങളാണ് അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും ജീവിതയാത്രയിലെ മുഹൂർത്തങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം എത്ര വലുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ അബ്രാം ഭാര്യയും ലോത്തും ചേർന്നുള്ള വലിയൊരു പ്രയാണത്തിൻ്റെ ചിത്രമാണ് കാണുന്നത് ഒരു യാത്രയാണിവിടെ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ആക്കപ്പെട്ടിരിക്കുന്നു ദൈവം ഏൽപ്പിക്കുന്ന സ്ഥാനങ്ങളിലേക്കുള്ള ഒരു യാത്രയിലാണ് നാം ഏവരും എന്നാൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നത് അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും വഴിപിരിയലിൻ്റെ ഒരു ചിത്രമാണ് അബ്രാമിൻ്റെ സഹോദരപുത്രനായിരുന്നു ലോത്ത് പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ അതിപ്രകാരമാണ് വായിക്കുന്നത് അബ്രാമിനൊപ്പം ലോത്തും യാത്ര പുറപ്പെട്ടു അബ്രാം ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ തൻ തനാദിയിൽ ഉണ്ടാക്കിയ ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് അവിടെ കാണുന്ന പ്രത്യേകത അബ്രാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലി അവിടെ എടുത്ത് കാണിക്കുക താൻ പോയിരുന്നിടത്തൊക്കെ യാഗപീഠം നിർമ്മിച്ചിരുന്നതും അവിടെ ആരാധിച്ചിരുന്നതുമായ ഒരു ജീവിതചര്യ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവ ബോധ്യത്തിൽ ജീവിച്ച ദൈവ ഭയത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുക ഞാൻ നിങ്ങളും ക്രൈസ്തവ വിശ്വാസികളെന്ന് പാരമ്പര്യ വിശ്വാസികളായി ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെ വ്യക്തതയോടെ നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ചോദ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ വിശ്വാസത്തിന് ആരാധനയ്ക്കുള്ള സ്ഥാനം എത്ര എത്രമാത്രമാണ് ലോകത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തുടർന്നു വരുന്ന ഭാഗത്ത് ആരാധനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല അവിടെ എങ്ങും അതിൻ്റെ ആറാം വാക്യം പഠിക്കുമ്പോൾ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് രണ്ടർത്ഥത്തിന് അതിനെ ചിന്തിക്കുന്നതിന് സാധിക്കുക ഒന്ന് സമ്പത്തുള്ളത് കൊണ്ട് ദൈവാശ്രയം ഉണ്ടാകണമെന്നില്ല സമ്പത്തില്ലാത്തത് കൊണ്ട് ദൈവാശ്രയം ഉണ്ടാകണമെന്നുമില്ല ഇത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുക ഇവർ രണ്ട് വ്യത്യസ്ത ലോകങ്ങളെ സൃഷ്ടിക്കുക ചെയ്തത് നല്ല മൂല്യങ്ങൾ ശ്രമിച്ചു നല്ല വാല്യൂസ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാൻ ശ്രമിച്ചു തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പ്രയാണം വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ ചിത്രമാണ് അബ്രാമിൻ്റെ ജീവിതം നമുക്ക് വരച്ചു കാട്ടുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം അബ്രാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അബ്രാഹ്മിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത് അവിടെയാണ് രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തു പറയുക നീതിയും ന്യായവും പ്രവർത്തിക്കാൻ യഹോവയുടെ വഴിയിൽ നടപ്പാൻ വിശ്വാസ സമൂഹമേ യഹോവയുടെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നീതിയോടും ന്യായത്തോടും ഈ സമൂഹത്തിൽ ജീവിപ്പാൻ സാധിക്കുകയുള്ളൂ ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ ഓർപ്പിക്കുക അബ്രഹാമിൻ്റെ ലോകം സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നീ ഒരു അനുഭവമാണ് കാണിക്കുന്നത് നന്മയിൽ നിന്ന് നന്മയിലേക്ക് പ്രയാണം ചെയ്തതിൻ്റെ നീതിയും ന്യായവും അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയതിൻ്റെ ചിത്രമാണ് വരച്ചു കാണിക്കുന്നത് എന്നാൽ ലോത്തോ ഗോമോറ തിരഞ്ഞെടുത്തു ജീവിതത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് അരാജകത്വത്തിലേക്ക് ഉള്ളൊരു യാത്ര നന്മയുടെ ജീവിതത്തിൽ നിന്ന് തിന്മയുടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണം അബ്രാഹ്മിന് ലോകത്തിൻ്റെ വെളിച്ചമായി പ്രകാശിപ്പാൻ സാധിച്ചു ബ്രാഹ്മൻ്റെ ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന അതാ ലോകത്തിന് വെളിച്ചം നൽകുന്നവനായി ജീവിപ്പാൻ സാധിച്ചു എന്നാൽ ലോകത്തിൻ്റെ ജീവിതം ലോകത്തിന് ഇരുളടഞ്ഞ ഭാവിയാണ് പ്രധാനം ചെയ്തത് ഞാൻ എന്തിനാ ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ഉത്തരവാദിത്വം എന്ത് എന്നോർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ൾ ദൈവത്തിൽ സമർപ്പിതരായി ദൈവിക വഴിയിൽ നടക്കുന്നുവെങ്കിൽ സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദിക്കുവാൻ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രവർത്തിപ്പാൻ ദൈവ തമ്മെ ശബ്ദരാക്കും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലനിൽപ്പാൻ നമ്മളെ സജ്ജരാക്കും യു ആർ ദ മേക്കർ ആൻഡ് ഡിസൈനർ ഓഫ് ദ വേൾഡ് വൈയു ആ സാമൂഹിക തിന്മയ്ക്കെതിരെ ബോധവൽക്കരണം നിന്നിൽ നിന്ന് നിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം എന്ന് അബ്രാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുക അബ്രാമിന് മുന്നേറുവാൻ സഹായകമായത് ദൈവവുമായുള്ള വലിയൊരു ഉടമ്പടി ബന്ധമായിരുന്നു ദൈവവുമായുണ്ടായിരുന്ന വലിയൊരു ഉടമ്പടി ബന്ധം ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെക്ക് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ ദൈവവുമായുള്ള നിരന്തരവും മുറിയാത്തതുമായ ഒരു ഉടമ്പടി ബന്ധത്തിന് അനുഭവമായിരുന്നു അബ്രാമിനുണ്ടായിരുന്നതിന് ദ കോൺസ്റ്റൻ്റ് ആൻഡ് ഇറിവോക്കബിൾ കവനെൻ്റൽ റിലേഷൻഷിപ്പ് വിശ്വാസ സമൂഹമേ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് വളരെ വ്യക്തതയോടെ ഒന്ന് തിരിഞ്ഞു നോക്കുമോ ഒരു പെരിഫറൽ ആയുള്ള വിശ്വാസ ജീവിതത്തിലാണോ ഞാനും നിങ്ങളും മുന്നേറുന്നത് എല്ലാമുണ്ട് കൺവെൻഷന് വരും പ്രാർത്ഥനകൾക്ക് പോകും ആരാധനകൾക്ക് മുടക്കമില്ല സേവിയ സംഘത്തിന് പോകും എല്ലാത്തിനും പന്തിൽ കാണും പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ ദൈവവുമായുള്ള ബന്ധമേ പ്രകാരമാണ് മുറിഞ്ഞു പോകാത്ത നിരന്തരമായുള്ള ഒരു ബന്ധമാണോ കവനൻ്റൽ റിലേഷൻഷിപ്പാണോ ദ കോൺസ്റ്റൻ്റ് ആൻഡ് ഇറിവോക്കബിൾ കവനെൻ്റൽ റിലേഷൻഷിപ്പ് ഇത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ സാമൂഹിക തിന്മയ്ക്കെതിരായി പ്രതികരിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ടാമത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിലെ ഒരു പ്രധാന വിഷയം നീ ആരെന്ന് തിരിച്ചറിയണമെന്നുള്ളത് വ്യക്തമല്ലേ ഞാൻ ആരെന്ന് തിരിച്ചറിയാതെ എൻ്റെ ദൗത്യം എന്തെന്ന് എങ്ങനെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഞാൻ ആര് എന്ന് തിരിച്ചറിയാതെ എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ ഉത്തരവാദിത്വം എപ്രകാരം നിർവഹിക്കാൻ സാധിക്കും നിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയണം വാല്യൂസ് ജീവിതത്തിൽ നിലനിർത്തുന്ന വാല്യൂസ് എന്തെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം ജീവിത ശൈലി എന്തെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം തിരിഞ്ഞു നോക്കുമോ ഒരു കപടമുഖത്തിൻ്റെ ഉടമയാണോ എന്ന് സ്വയം തിരിഞ്ഞു നോക്കണം സ്വയം സ്വാധീനം ചെയ്യുവാൻ ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുക പുതിയ നിയമത്തിൽ ഒരു വേദഭാഗത്തേക്ക് നീങ്ങട്ടെ സുവിശേഷം യോഹനാനസവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഇരുന്ന ഭാഗം വളരെ പരിചിതമായതാണ് വ്യഭിചാരക്കുറ്റത്തിന് പിടിച്ച ഒരു സ്ത്രീയെ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് പശ്ചാത്തലം ഒരു പക്ഷേ ഓർക്കും എന്താ ബിഷപ്പ് ഇവിടെ ഇന്ന് ഇത് പറയുവാനുള്ള കാരണമെന്ന് സാമൂഹിക തിന്മയ്ക്കെതിരെ പറയുമ്പോൾ എന്താ ഇതിൻ്റെ പ്രസക്തി എന്ന് ചിന്തിക്കും പരീശന്മാരും ശാസ്ത്രിമാരും ചേർന്നുകൊണ്ട് ആ സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിന് പിടിച്ച സ്ത്രീയുമായി യേശുവിൻ്റെ മുൻപിൽ വരിക വരിക മാത്രമല്ല യേശുവിനെ പറഞ്ഞു കൊടുക്കുകയാണ് ന്യായപ്രമാണം പറയുന്നു ഇങ്ങനെയുള്ള കുറ്റത്തിന് പിടിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊള്ള കൊല്ലണമെന്നാണ് നീ എന്തു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വരുന്ന ചിത്രം അതിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് പറയുന്ന ഒരു 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 പ്രസ്താവനയുണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും വിഷു പറഞ്ഞു വരുവാൻ ശ്രമിക്കുന്നത് സാമൂഹിക തിന്മകൾ കണ്ടാൽ മിണ്ടാതെ അനങ്ങാതെ മാറിപ്പോകണമെന്ന് അല്ല ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൃത്യതയോടെ സാമൂഹിക തിന്മ നിനിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്തയാത് നിനിലെ തെറ്റിനെ തിരിച്ചറിയുവാൻ സാധിക്കണം എന്ന് ഓർമ്മപ്പെടുന്നു ആദ്യമേ തിരുത്തലുണ്ടാകേണ്ടത് ഓരോ വ്യക്തിയിലുമാണ് നമ്മിലാണ് നമ്മിൽ തിരുത്തലുണ്ടാകാതെ നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനം സമൂഹത്തെ തിരുത്തുവാൻ സമൂഹത്തിൻ്റെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുവാൻ സാധ്യമാകില്ല ഒരുപക്ഷെ ചോദ്യം ചെയ്യാമായിരിക്കും പക്ഷേ തിരുത്തുവാൻ സാധ്യമാകില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണല്ലോ പോലു തിരുമേനി അധ്യക്ഷ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളൊന്ന് ജീവിക്കുന്നത് സഭയുടെയും സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും കറക്റ്റീവ് ഫോഴ്സാണ് തങ്ങളെന്ന ഭാവത്തോടെയാണ് ഇതിൽ എഴുതുന്ന പലരുടെയും എഴുത്തുകൾ അവരനെ കല്ലെറിയുന്നതിന് മുൻപ് നീ ആരും തിരിഞ്ഞു നോക്കുമോ ഈ സോഷ്യൽ മീഡിയകളിലൂടെ എഴുതുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളാണ് തിരുത്തൽ ശക്തി സഭയുടെയും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും കറക്റ്റീവ് ഫോഴ്സ് ആണ് എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ കൂടെ ആഹ്വാനം ചെയ്യുകയാണ് ഈ വലിയ ആഹ്വാനമാണ് യേശു കർത്താവ് ആ വേദഭാഗത്ത് നൽകുന്നത് ഒൻപതാം വാക്യത്തിൽ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അവരെല്ലാവരും പിരിഞ്ഞുപോയി പോയി എന്നെഴുതിയിരിക്കുന്നു എല്ലാവരും പിരിഞ്ഞുപോയി പോയി തന്നിലേക്ക് തന്നെ നോക്കുവാൻ തങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനത എന്തെന്ന് തിരിഞ്ഞു നോക്കുവാൻ അഥവാ നീ ആരെന്ന് ദൈവസന്നദ്ധിയിൽ സ്വയം ശ്വാസന ചെയ്യുവാൻ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു നിന്നിലാണ് തിരുത്തലുണ്ടാകേണ്ടത് എന്ന് പറയുന്നു അതുകൊണ്ട് ആ സ്ത്രീ കുറ്റക്കാരിയല്ല എന്ന് ക്രിസ്തു പറയുന്നില്ല പതിനൊന്നാം വാക്യത്തിൽ പറയുക ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറയുന്നു കുറ്റം വിധിക്കുവാനും ശിക്ഷിക്കുവാനും എളുപ്പമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രവണത എന്ന് പറയുന്നത് അപരനെ നോക്കുവാൻ അപരനിലെ തെറ്റു കണ്ടെത്തുവാൻ ആ പെറ്റിനെ വിളിച്ചു ഓതുവാനാണ് ലോകത്തോട് വിളിച്ച് പറയുവാനാണ് പലപ്പോഴും നമ്മുടെ പ്രവണത ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ വാട്സപ്പുകൾ എത്രമാത്രം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു തിരിഞ്ഞു നോക്കുമോ ഒരു നല്ല വാർത്തയുണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ അതിനെ ഫോർവേഡ് ചെയ്യും അഥവാ ഒരു അല്പം മോശമായ ന്യൂസ് കിട്ടിയാൽ ഒരു മെസ്സേജ് കിട്ടിയാൽ അത് ഫോർവേഡ് ചെയ്യുന്നതിൽ നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തി എത്ര വലുതെന്ന് തിരിഞ്ഞു നോക്കുമോ ഞാൻ പറയും അതും ഒരു സാമൂഹിക തിന്മയാണ് അതുകൊണ്ട് കുറ്റം വിധിക്കുവാനും ശിക്ഷിക്കുവാനും എളുപ്പമാണ് എന്നാൽ ജീവിതത്തിൽ തിരുത്തൽ വരു വരുത്തി നേടിയെടുക്കുകയാണ് ശ്രമകരം യേശു കർത്താവ് ഈ സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മെ ഓർമ്മിപ്പെടുത്തുന്ന ഇതാണ് ജീവിതത്തിൽ തിരുത്തൽ വരുത്തി മറ്റുള്ളവരെ നേടിയെടുക്കുവാൻ സാധിക്കണം സാമൂഹിക തിന്മയിൽ ഇടപെടുന്നവരെ അവരുടെ ജീവിതത്തിൽ തിരുത്തൽ വരുത്തി നേടിയെടുക്കുന്ന വലിയ പ്രക്രിയയിൽ ക്രൈസ്തവ സമൂഹം ഇടപെടണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക സമൂഹം തള്ളിക്കളഞ്ഞ കുറ്റക്കാരി എന്ന് വിധിച്ച ഈ സ്ത്രീയെ നേടിയെടുക്കുന്ന വലിയൊരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നത് വേറൊരു സുവിശേഷ ഭാഗം കൂടെ പെട്ടെന്ന് ഓടിച്ചിന്തിച്ചു പോകാം സമൂഹം തള്ളിയ ശമരിയക്കാരത്തി വേദഭാഗത്തേക്ക് പോകുവാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല അതുകൊണ്ട് നമ്മളെ ഓർഡർ ഓടിച്ചിന്തിക്കുമോ ആ ചമര്യക്കാരത്തിയുടെ ജീവിതത്തിലേക്കൊന്തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ നേടുന്ന അവളെ വീണ്ടെടുക്കുന്ന വലിയൊരു ഒരു ക്രിസ്തുവിനെയാ കാണുന്നത് ഭയപ്പെട്ട് അസമയത്ത് വെള്ളം കോരുവാൻ പോകുന്നൊരു സ്ത്രീ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടു നിന്നവൾ കൊള്ളരുാത്തതെന്ന് ചിത്രീകരിച്ച സമൂഹം മുദ്രകുത്തിയ സ്ത്രീ ആരായിത്തീരുന്നു ഒരു മിഷണറിയായി പോകുവാൻ തക്കവണ്ണം മുഖാന്തരമായത് അവളെ നേടിയെടുക്കുന്നതിന് ക്രിസ്തു കാണിച്ച വലിയ മാർഗമാണ് വിശ്വാസ സമൂഹമേ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ക്രിസ്തു പ്രതീക്ഷിക്കുന്ന ഇതാണ് സാമൂഹിക തിന്മയിലേർപ്പെടുന്നവരെ അവരെ കുറ്റം വത്തിച്ച് കല്ലെറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുവാനല്ല പിന്നെയോ അവരെ നേടിയെടുക്കുവാൻ സാധിക്കണം ഇത് സാധ്യതമാകണമോ ഞാൻ ആര് എന്നുള്ള ബോധ്യമുണ്ടാകണം എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ശരിയായ കൺവിക്ഷൻ എനിക്കുണ്ടാകണം ക്രിസ്തുവുമായ എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധം അബ്രാമൻ്റെ ജീവിതത്തിൽ നാം കണ്ടു ഇർറിവോക്കബിൾ റിലേഷൻഷിപ്പ് ആയിരുന്നു ആ ഒരു വലിയ ബന്ധത്തിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് ചിന്തിക്കണം ഇന്ന് സാമൂഹിക തിന്മകളുടെ കണക്ക് വളരെ വലുതാണ് മദ്യപാനം അതെൻ്റെ മൂർച്ഛന്യതയിലെത്തിയിരിക്കുക പുകവലി അത്യാവശ്യ പ്രസംഗങ്ങൾ പൗലോസ്തിരിമേനിർപ്പിച്ചതുപോലെ മദ്യ മരുന്നുകളുടെ മയക്കുമരുന്നുകളുടെ ഉപയോഗം ദ ഡ്രഗ് അബ്യൂസ് ഇത് അതിൻ്റെ മൂർച്ഛന്യതയിലെത്തിയിരിക്കുക ജെൻഡർ ഇൻ ഈക്വാളിറ്റി ലിംഗവിവേചനവും വർദ്ധിച്ചു വരുന്ന ലോകമാണ് വിദ്യാഭ്യാസം കൂടുന്നുവെങ്കിൽ തന്നെയും മനോഭാവത്തിൽ ലിംഗവിവേചനത്തിനുള്ള മനോഭാവത്തിൽ വളർച്ചയുണ്ടാകുന്നില്ല പ്രകൃതിയെ അതി അമിതമായി ചൂഷണം ചെയ്യപ്പെടുന്നു ഇതും ഒരു സാമൂഹികത്തിന്മയല്ലേ അഴിമതി അതിൻ്റെ മൂർച്ഛന്യതിലെത്തി നിൽക്കുന്നു എല്ലാ ദിവസവും നമ്മളെ പേപ്പറുകൾ നോക്കിക്കേ രണ്ടും മൂന്നും നാലും ഉദ്യോഗസ്ഥരെ കൈക്കൂലിക്ക് പിടിക്കുന്നത് അത് ആയിരത്തിലൊന്നും മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ അത് യാഥാർത്ഥ്യമാണ് അഴിമതി അതിൻ്റെ മൂർച്ഛന്യതിലെത്തിയിരിക്കുക സ്വജനപക്ഷപാതം അധികാരത്തിൻ്റെ ദുർവിനിയോഗം വർഗീയ ചേരിതിരിവ് മതവിവേചനം ഇങ്ങനെ ഇവയെല്ലാം വർദ്ധിച്ചു വരുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് സാമൂഹിക തിന്മകളുടെ നീണ്ട പട്ടിക ഇപ്പോൾ ഒന്ന് എഴുതാൻ പറഞ്ഞാൽ പല എ എ ഫോർ പേപ്പറുകൾ നമ്മൾ എഴുതി വെക്കും എന്നാൽ ഇവയോടുള്ള പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സാമൂഹിക തിന്മകളെ നേരിടണം അപലപിക്കണം അവയെ തിരുത്തേണ്ടത് ആവശ്യമാണ് അവരെ അതിലേർപ്പെടുന്നവരെ കല്ലെറിഞ്ഞില്ലായ്മ ചെയ്യുവാനല്ല പിന്നെയോ അവരെ തിരുത്തി നേടിയെടുക്കുവാൻ സാധിക്കണം നമ്മളുടെ മദ്യാസക്തരായ ആളുകളെ നേടിയെടുക്കുന്ന വലിയ പ്ര പ്രക്രിയയല്ലേ ഡി അഡിക്ഷൻ സെന്ററിലൂടെ നടക്കുന്നത് അതിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് നാം ഇന്ന് കേട്ടല്ലോ മദ്യവും മയക്കുമരുന്നും കേരളത്തിലെ സാമൂഹിക വിപത്തുകളിലും തിന്മകളിലും പ്രധാന ഒന്നായി മാറിയിരിക്കുന്നു ഇന്നും മയക്കുമരുന്നിന്റെ ഉപയോഗം തികഠിനമായി വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെയുള്ളൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ യുവാക്കളുടെ കുട്ടികളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ് അവരുടെ അവരുടെ പ്രായം കുറഞ്ഞു വരികയാണ് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ എത്തി നിൽക്കുക ഈ മദ്യം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പ്രായം എന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഇതോ അത് മാത്രമല്ല ഇത് മൃഗീയ കലാപകളിലേക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള അതിക്രമങ്ങളിലേക്ക് ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുക സോഷ്യൽ മീഡിയയുടെ വഴിവിട്ട ഉപയോഗം ഈ ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുന്നതിൻ്റെ എത്രയെത്രയോ ച ചിത്രങ്ങളാണ് ദിനംതോറും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അഡിക്റ്റ് ഇന്ത്യ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലോക്ക്ഡൗൺ കാലത്ത് മദ്യ ഉപയോഗമില്ലാതിരുന്നതിനാൽ കുടുംബങ്ങൾക്കുണ്ടായ സാമൂഹിക നേട്ടത്തെ പറ്റി പറയുന്നു നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപയാണ് കുടുംബങ്ങൾക്കുണ്ടായ നേട്ടം എന്നെഴുതിയിരിക്കുന്നു മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപ അഡിക്റ്റ് ഇന്ത്യ ഇറക്കിയ റിപ്പോർട്ടില്ല ഇത് കണ്ടത് അതേസമയം മയക്കുമരുന്നുകളുടെ കേസ് രണ്ടായിരത്തി ഇരുന്ന് ഇരു രണ്ടായിരത്തി ഇരുപതിൽ മാസശരാശരി മുന്നൂറ്റി അഞ്ചായിരുന്നുവെങ്കിൽ ലോക്ക്ഡൗൺ കാലത്ത് രണ്ട് മാസ ശരാശരി തൊണ്ണൂറ്റിയേഴ് കേസുകളായി കുറഞ്ഞിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ കുറയുമ്പോൾ കേസുകളുടെ എണ്ണം കുറയുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സാമൂഹിക തിന്മകൾക്കെതിരെ എന്നെ കേൾക്കുന്നവർ ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ഒരു സമയമായത് മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്മാറ്റുവാനം കഠിന പ്രയത്നം ചെയ്യേണ്ട സമയമാണിത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടിയിരിക്കുന്നത് ആദ്യം നാം സ്വയം തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ് വളരെ രസകരമായി നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണല്ലോ തമാശയായി പറയുന്ന ഒരു കാര്യം ക്ലാസ്സിൽ നിന്നും നം കുട്ടി കൂട്ടുകാരൻ്റെ പെൻസിലും റബ്ബറും മോഷ്ടിച്ചുകൊണ്ട് വന്നപ്പോൾ പിതാവ് പറയുന്നതിനെപ്പറ്റി നമ്മൾ തമാശയായി പറയുമല്ലോ മോനെ ആവശ്യമുള്ളത് ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടു തന്നിട്ടില്ലേ പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന പിതാവിനെ പോലെയാ പലപ്പോഴും റോൾ മോഡൽ ആകുവാൻ നമുക്ക് സാധിക്കുന്നില്ല സമൂഹത്തിന് റോൾ മോഡൽ ആകുവാൻ നമുക്ക് സാധിക്കാതെ സമൂഹത്തിൻ്റെ തിരുത്തൽ ശക്തികളായി മാറുവാൻ നമുക്ക് സാധിക്കില്ല ലൂക്കോസിന് സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നു വായിക്കുവാൻ സമയമില്ലോ ഞാൻ അതുകൊണ്ട് ഓടിച്ചു പോകട്ടെ എവിടെ പറയുക ആഘാതം ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായിക്കുന്ന ആഘാത്ത വൃക്ഷവുമില്ല ആ ഭാഗം മുഴുവൻ പിന്നീട് വായിച്ചു നോക്കുക അതുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ ദൈവവുമായുള്ള നല്ല ബന്ധത്തിലെത്താതെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല സാമൂഹിക സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിപ്പാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നിനോടും പ്രതികരിക്കാതിരിക്കണമെന്നല്ല യേശു കർത്താവ് പഠിപ്പിച്ചത് പ്രതികരിച്ച് തിരുത്തിയെടുക്കുവാൻ നേടിയെടുക്കുവാൻ സാധിക്കണം കല്ലെറിയുവാനാകരുത് നമ്മുടെ ശ്രമം എന്ന സാമൂഹ്യ പ്രതികരണശേഷി നഷ്ടപ്പെട്ട സമൂഹമായി മാറേണ്ടവരല്ല ക്രൈസ്തവ സമൂഹം എന്നാൽ നിസ്സംഗത ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം ഇസ്ലേമിലേക്കുള്ള ട്രൈഫ് ആൻഡ് എൻട്രി അതിന് തൊട്ടു മുൻപ് പരീഷന്മാർ യേശുവിനോട് ശിഷ്യന്മാരെ നിശബ്ദരാക്കാൻ പറയുന്ന വേദഭാഗമുണ്ടല്ലോ ലൂക്കോസിന് സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ എരുസിലേം വന്ന് അനീതിയുടെ അധാർമികതയുടെ സാർമീഹിക സാമൂഹിക തിന്മയുടെ ഒരു കേന്ദ്രമായി മാറിയിരുന്നു അവിടേക്കായിശകർത്താവിൻ്റെ ഒരു ട്രൈഫൻ്റ് എൻട്രി പോകുന്നത് അപ്പോൾ ലൂക്കോസ് സവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പതാം വാക്യത്തിൽ പറയുന്നു അവിടെ പരീ പരീഷന്മാർ ശിഷ്യന്മാരെ മിണ്ടാതാക്കുന്നതിനെ പറ്റി പറഞ്ഞ് പറഞ്ഞ് പറയുന്നു ഇവിടെ മിണ്ടാതിരുന്നാൽ കല്ലുകർ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്ന് എഴുതിയിരിക്കുക പരുഷന്മാർക്ക് ക്രിസ്തു നൽകുന്ന മറുപടിയാണ് എരുസലേം ദേവാലയത്തിന് ശുദ്ധീകരണത്തിന് മുൻപായി തൻ്റെ അനുയായികളെ ഒരുക്കുന്ന ചിത്രമാണ് അവിടെ വരച്ച് കാണിക്കുന്നത് സാമൂഹിക തിന്മയുടെ മുഖത്ത് നിശബ്ദരോ നിഷ്ക്രിയരോ ആയിരിക്കാനല്ല മറിച്ച് അവയോട് പ്രതികരിക്കുവാൻ ആണ് ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല അവിടെ കാണുന്നത് ആ ദേവാലയത്തിലെ അധാർമ്മികതയെ തച്ചുടച്ച് ശുദ്ധി ചെയ്യുന്ന ചിത്രമാണ് യേശു കർത്താവ് വരച്ചു കാണിക്കുന്നത് അപ്പോൾ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മശുദ്ധീകരണം ആവശ്യമാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ തിന്മകളോട് പ്രതികരിപ്പാൻ നമുക്ക് സാധിക്കണം ഈ അടുത്ത കാലത്ത് ലോകത്തോട് യാത്ര പറഞ്ഞ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്നല്ലോ ആർച്ച് ബിഷപ്പായിരുന്നല്ലോ ഡസ്മിൻ ടു റ്റു ഏവർക്കും പരിചിതരമാണല്ലോ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയുടെ വിമോചനത്തിനായി പ്രവർത്തിച്ച ആർച്ച് ബിഷപ്പ് ടു ടു വാസ് ദ ഫേസ് ഓഫ് ദ ലിബറേഷൻ സ്ട്രഗിൾ ആൻഡ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ ഹി വാസ് എ കീ പ്രോഫിറ്റിക് വോയിസ് ബട്ട് ഹി വാസ് നോൺ വയലൻ്റ് ഫ്രം ബിഗിനിങ് ട് എൻഡ് അദ്ദേഹത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഇതാണ് ആഫ്രിക്കൻ ജനതയുടെ വിമോചനത്തിനു വേണ്ടി ഒരു ന്യൂനപക്ഷം ഒരു ഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഭരിച്ചിരുന്നപ്പോൾ അതിനെതിരെ ഗർജിച്ചതായ അതിനെതിരെ ശബ്ദമുയർത്തിയതായ തൻ്റെ ഉത്തരവാദിത്വം എന്ന് കണ്ട് അതിനെതിരെ പ്രതികരിച്ച ആർച്ച് ബിഷപ്പിൻ്റെ ചിത്രമാണ് നമുക്ക് കാണുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹം ആ ജനതയുടെ ദേശത്തിൻ്റെ ലിബറേഷന് വേണ്ടി മാത്രമല്ല ശബ്ദമുയർത്തിയത് പിന്നെയോ പുതിയ ഗവൺമെൻറ് എ എൻ സിഇയുടെ അധികാരത്തിലെത്തിയപ്പോൾ അവരുടെ തെറ്റായ നടപടികളെയും എതിർത്തതായിട്ടാണ് നമുക്ക് കാണുന്നതിന് സാധിക്കുന്നത് അതുകൊണ്ട് മുഖം നോക്കാതെ തെറ്റുകൾക്കെതിരെ പ്രതികരിപ്പാൻ നമുക്ക് സാധിക്കണം പോപ്പ് ഫ്രാൻസിസ് പറയുന്നു ദരിദ്രരുടെയും പാർശ്വവൽക്കാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേരാതെ പോകുന്നത് സാമൂഹിക തിന്മയെന്ന് അദ്ദേഹം പറയുകയാണ് ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേരാതെ പോകുന്നതും സാമൂഹിക തിന്മയെന്ന് പറയുന്നു പോപ്പ് ഫ്രാൻസിസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമുള്ളവർക്ക് മാത്രമേ ആത്മശുദ്ധീകരണം ജീവിതത്തിൽ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ തെറ്റിനോട് പ്രതികരിപ്പാൻ സാധിക്കുകയുള്ളൂ കേന്ദ്രീകൃത ജീവിതത്തിൽ നമ്മെ നമ്മെ അകറ്റി നിർത്തുന്നത് എന്താ ഞാൻ തികഞ്ഞവനാണെന്നുള്ള ചിന്ത ആം പെർഫെക്റ്റ് എനിക്ക് പ്രശ്നമൊന്നുമില്ല സ്വയം കേന്ദ്രീകൃതമായ മനോഭാവം സെൽ സെൻറ്റേഡായ ജീവിതാവസ്ഥയിൽ നിന്ന് ക്രൈസ് സെൻറ്റേഡായ ജീവിതാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളോട് പ്രതികരിപ്പാൻ സാമൂഹിക തിന്മകളോട് പ്രതികരിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികൾക്ക് മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളുള്ള പ്രശ്നങ്ങളോട് പ്രതികരിപ്പാൻ സാധിക്കുകയുള്ളൂ ഞാൻ ബിഷപ്പ് എന്ന നിലയിൽ ഒരു ദേവാലയത്തിൽ പോയപ്പോൾ കണ്ട ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഓർപ്പിച്ചു പോകട്ടെ കാരണം നമ്മുടെ മാനസിക സ്ഥിതി എങ്ങനെയെന്ന് വിലയിരുത്തുന്നതിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യുന്നതിന് ഒരു ദേവാലയത്തിൽ ഒത്തുകൂടി ചർച്ച ചെയ്തപ്പോൾ ആ പള്ളിയിലെ തന്നെ ഒരു പ്രമുഖനായ വ്യക്തി പറഞ്ഞു ബിഷപ്പ് ഇവിടെ പാവങ്ങളില്ല നമ്മുടെ ചുറ്റുപാടിൽ പാവങ്ങളില്ല അത് അട്ടപ്പാടിയിൽ നടത്താം എവിടെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഇന്ന് ഭക്ഷണത്തിന് മാർഗമില്ലാത്തവരില്ലേ വേദനിക്കുന്നവരില്ലേ അശരണലില്ലേ അവരുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കാതെ പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും മുൻവിധി നിറഞ്ഞ മനോഭാവമാണ് അതുകൊണ്ട് ഈ മുൻവിധി നിറഞ്ഞ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം അപ്പോൾ മാത്രമേ നമുക്ക് സാമൂഹിക തിന്മക്കെതിരെ പ്രതികരിപ്പാൻ സാധിക്കുകയുള്ളൂ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല എന്ന് നമ്മളെ ഓർപ്പിക്കുന്നു ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ പൗലോസ് പോസ്റ്റോലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഒന്ന് കൊരിന്തി രണ്ടാമധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല കർത്താവിൻ്റെ മനസ്സെറിഞ്ഞ് അവനെ ഗ്രഹിക്കാവുന്നവനാർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു വി ഷുഡ് ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സ് ആദ്രതയുള്ള ക്ഷമിക്കുന്ന ചേർത്തു പിടിക്കുന്ന കരുതുന്ന വേദനിക്കുന്നവൻ്റെ വേദനയിൽ പങ്കുചേരുന്ന തെറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന മനോഭാവം ഈ മനോഭാവം നമ്മളിലുണ്ടാകണമെങ്കിൽ ക്രിസ്തുവാകുന്ന തലയോളം നാം വളരെയണം ഞാനാർ എന്നുള്ള തിരിച്ചറിവ് ക്രിസ്തുവുമായുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധം ക്രിസ്തുവുമായുള്ള ഒരു ഇറിവോക്കബിൾ കവനൽ കവനൻ്റൽ റിലേഷൻഷിപ്പ് ബന്ധം ആ ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ സമൂഹത്തിൻ്റെ തിന്മയ്ക്കെതിരെ പ്രതികരിപ്പാൻ സാധിക്കും കല്ലെറിയുവാൻ പിന്നെയോ ബലഹീനരായവർ തെറ്റിലേക്ക് പോകുന്നവർ സാമൂഹിക തിന്മയിലകപ്പെടുന്നവർ അവരെ നേടുവാൻ ദൈവിക സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു സാധിക്കുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുപ്പാൻ നമുക്ക് സാധിക്കും അന്ന് ദൈവം തന്നെ കൃപയാൽ നമ്മെ ശക്തീകരിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും തുടർന്നും നേരുന്നു ദൈവം ധാരാളമായി നമ്മെ എല്ലാവരെയും വഴി നടത്തുമാറാകട്ടെ